തമിഴ്നാട്ടിൽ DMK MK സ്റ്റാലിൻ BJP യുമായി അടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മോദിയുമായി അടുക്കുന്നുണ്ടോ എന്ന ചോദ്യം പല തരത്തിൽ ഇപ്പോൾ അത് വളരെ വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇതിനു മുന്നേ നടന്ന, അതായത് കുറച്ചു നാളുകൾക്ക് മുന്നേ നടന്ന ഒരു പരിപാടിയിൽ ഈ പറയുന്ന മറ്റാരെയും ക്ഷണിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി, BJPയിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിനെ പ്രത്യേകം ക്ഷണിക്കുകയും അദ്ദേഹം വന്ന് ആ പരിപാടിയിൽ മുഖ്യാതിഥിയാവുകയും ഒക്കെ ചെയ്തത് വലിയ തോതിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ വിവാദമുണ്ടാക്കിയ, അല്ലെങ്കിൽ വലിയ തോതിൽ ഈ പറയുന്ന DMKയെ വിമർശിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങിയ ഒരു കാര്യം തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന അണ്ണാ DMKയും വളരെ വലിയ തോതിൽ ഈ പറയുന്ന DMKയും സ്റ്റാലിനെയും വിമർശിച്ചതും ഈ പറയുന്ന BJPയോട് അടുക്കുന്നു എന്ന തലത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അണ്ണാ DMK ഉന്നയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് വ്യാഴാഴ്ച അംഗീകാരം നൽകാനും കേന്ദ്ര ധനസഹായം അനുവദിക്കാനുമുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ നീക്കം. September 27 തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ഒരാഴ്ച തികയുന്നതിന് മുമ്പാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. 63,246 കോടി രൂപ ചെലവിൽ 128 സ്റ്റേഷനുകളുള്ള 2ാം ഘട്ടത്തിൽ 118.9 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലൈനുകൾ സുഗമമായി നടപ്പിലാക്കാൻ കേന്ദ്രത്തിൻ്റെ തീരുമാനം സഹായിക്കും. 2ാം ഘട്ടത്തിനായി കേന്ദ്രത്തിൻ്റെ സ്വന്തം വിഹിതം 7,425 കോടി രൂപയായിരിക്കും. രാഷ്ട്രീയ കാരണങ്ങളാണ് അനുമതി മുടങ്ങിയത്. ഏകദേശം 4 വർഷം മുമ്പ് 2020 നവംബറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. 2021-22 ബജറ്റിൽ തന്നെ കേന്ദ്ര ഫണ്ടിംഗ് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ പദ്ധതിക്കുള്ള കേന്ദ്ര ചെലവ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ബോർഡ് 3 വർഷം മുമ്പ് 2021 ഓഗസ്റ്റിൽ അംഗീകരിച്ചിരുന്നു. PIB ക്ലിയറൻസ് മുതൽ ഏകദേശം 3 വർഷത്തേക്ക് ക്യാബിനറ്റ് കമ്മിറ്റി സാമ്പത്തിക കാര്യം വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ഇതുവരെ കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം ലഭിക്കാത്തത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു. കാരണം പദ്ധതിയുടെ 2ാം ഘട്ടം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ആദ്യം ആസൂത്രണം ചെയ്ത സംയുക്ത മേഖലാ പദ്ധതിക്ക് പകരം സംസ്ഥാന മേഖലാ പദ്ധതിയായി തമിഴ്നാടിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. 3 വർഷത്തിലേറെയായി ചെന്നൈ മെട്രോ 2ാം ഘട്ടത്തിന് ധനസഹായം നൽകുന്നതിൽ കേന്ദ്രം കാലതാമസം വരുത്തുന്നത് BJPയും DMKയും തമ്മിലുള്ള പൊരുത്തക്കേടുകളായി കണ്ടിരുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് തമിഴ്നാടിനെതിരെ ആരോപിക്കപ്പെടുന്ന പക്ഷപാതത്തിൻ്റെ വ്യക്തമായ കേസാണെന്ന് 2ാമത്തേത് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ക്യാബിനറ്റ് അനുമതി DMKയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ സ്വാഗതം ചെയ്യുകയും മുഖ്യമന്ത്രി സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിക്ക് നന്ദി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ തീരുമാനം പാർട്ടിയെയും DMKയും കേന്ദ്ര സർക്കാരിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുക മാത്രമല്ല, പാർട്ടിയുടെ കൂടുതൽ ആവശ്യപ്പെടുന്ന NDA സഖ്യകക്ഷികളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുവെന്ന് BJP നേതാക്കൾ ഇപ്പോൾ പറയുന്നു. ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചതിനും തമിഴ്നാട് ജനതയുടെ ദീർഘകാലമായുള്ള ഈ ആവശ്യം പരിഗണിച്ചതിനും സ്റ്റാലിൻ പ്രധാനമന്ത്രി മോദിയോട് നന്ദി പറയുകയും സംസ്ഥാന രാഷ്ട്രീയ വൃത്തങ്ങളിൽ DMK അധ്യക്ഷൻ്റെ ഈ ഒരു പ്രതികരണം മോദിയോട് അസാധാരണമായ അടുപ്പം കാണിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് മോദി സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനം DMK ഭരണത്തിന് മാത്രമല്ല സംസ്ഥാനത്തെ ജനങ്ങൾക്കും സന്തോഷകരമായ വാർത്തയാണെന്നാണ് DMK നേതാവായിട്ടുള്ള TKS ഇളങ്കോവൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ DMK വളരെ വലിയ തോതിൽ തന്നെയാണ് സ്വാഗതം ചെയ്തിരിക്കുന്നതും നരേന്ദ്രമോദിയോടും കേന്ദ്ര സർക്കാരിനോടും നന്ദി പറഞ്ഞിരിക്കുന്നതും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു നീക്കം ഉറപ്പായിട്ടും DMKയും BJPയും തമ്മിലുള്ള അടുപ്പം കൂടുതലാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ പറയുന്ന സ്റ്റാലിൻ DMK ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ മോദിയുമായിട്ട് കാണിക്കുന്ന ആ ഒരു അടുപ്പമായാലും അത് BJPയുമായിട്ട് അടുക്കുന്നതായാൽ തന്നെയും അത് തീർച്ചയായിട്ടും 8-ൻ്റെ പണിയാകുന്നത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഒരുപോലെ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.